പുതിയ പോർമുഖം തുറന്ന് വി എസ്. ഒഞ്ചിയം ആയുധമാക്കി പാർട്ടി നേതൃത്വത്തിനെതിരെ വീണ്ടും വി എസ് അച്യുതാനന്ദൻ. സെക്രട്ടറി പറയുന്നത് മാത്രമല്ല പാർട്ടിയുടെ നിലപാട്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ വർഗവഞ്ചകർ എന്ന് വിളിച്ചു പുറത്താക്കുകയല്ല, ഒരുമിപ്പിച്ച് നിർത്തുകയാണ് വേണ്ടതെന്നും വി എസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ പ്രകടിപ്പിച്ച സഹവിജയന്റെ അഭിപ്രായമാണ്, പാർട്ടിക്ക് അഭിപ്രായമില്ല. അതിനെ തുടർന്നാണ് ദക്ഷിണാമൂർത്തിയുടെ ഈ അഭിപ്രായം കഴിഞ്ഞ ദിവസം കണ്ടത്. ദക്ഷിണാമൂർത്തി വിജയനെ ന്യായീകരിച്ചുകൊണ്ടും എന്നെ എതിർത്തുകൊണ്ടും നടത്തിയ പ്രസ്താവന മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി സി പി ഐ എമ്മിന് നയപരമായ കാര്യങ്ങൾ കൈക്കൊള്ളുന്നതിന് ഒരു സംഘടനാ രീതിയുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസും പോലെ ഹൈക്കമാൻഡ് നിശ്ചയിക്കും, ഹൈദരാലി ശിഹാബ് തങ്ങൾ നിശ്ചയിക്കും. ഇങ്ങനെയുള്ള രീതിയല്ല സി പി ഐ എമ്മിനുള്ളത്. നയപരമായ കാര്യത്തെ സംബന്ധിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്ത് എന്ത് തീരുമാനമാണ് കൈക്കൊള്ളേണ്ടതെന്ന് തീരുമാനിക്കുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടായിട്ടാണ് ഞാൻ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ അഭിപ്രായം പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് ഈ പാർട്ടികളെ ലീഗിനെ പറ്റിയും കോൺഗ്രസിനെ പറ്റിയും ഒക്കെയുള്ള നിലയിലാണ് സെക്രട്ടറി പറഞ്ഞാൽ പിന്നെ അതാണ് അവസാനം എന്നുള്ള നിലയിലുള്ള ധാരണ വെച്ചുകൊണ്ടാണ് സഹമൂർത്തി ഈ അഭിപ്രായം പറഞ്ഞത്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിന് കാരണക്കാരനായ എസ് എ ഡാംഗയോടാണ് പിണറായി വിജയനെ വി എസ് ഉപമിച്ചത്. പിണറായിക്ക് ഡാംഗയുടെ ഗതി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കാത്തിരുന്ന് കാണാമെന്ന് വി എസ് മറുപടിയും നൽകി. ചെയർമാൻ എസ് എ ഡാംഗയുടെ പാർട്ടി വിരുദ്ധ റിവിഷനിസ്റ്റ് നയത്തിനെതിരായി ശക്തമായ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ട് നാഷണൽ കൗൺസിലിൽ നിന്ന് ഒന്നിച്ച് പുറത്തേക്ക് പോയി. അതിനെ തുടർന്ന് സഹ എസ് എ ഡാംഗെ ഞങ്ങളെ വർഗവഞ്ചകന്മാരെന്ന് വിളിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പാർട്ടിയിൽ ഉണ്ടാകുന്ന ആശയപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്ത് ഏകീകൃതമായ ഒരു നയം സ്വീകരിക്കുന്നതിന് പകരം തികച്ചും ഏകാധിപത്യപരമായ സ്വഭാവത്തോടുകൂടി ചെയർമാൻ എസ് എ ഡാംഗെ മൂന്നിലൊന്നോളം വരുന്ന നാഷണൽ കൗൺസിൽ അംഗങ്ങളുടെ അഭിപ്രായത്തെ തിരസ്കരിക്കുകയും ഞങ്ങളെ വർഗവഞ്ചകന്മാരെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയുമാണ് ചെയ്തത്. ഒഞ്ചിയത്തെ സഖാക്കളെ സി പി എം നേതൃത്വം അപഹസിച്ചതായി വി എസ് പറഞ്ഞു. പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ അവരെ കുലങ്കുത്തികളെന്ന് വിളിച്ചുവെന്നും വി എസ് കുറ്റപ്പെടുത്തി. ഒഞ്ചിയത്തെ ഡി പി ചന്ദ്രശേഖരൻ അവിടുത്തെ പഞ്ചായത്തിലെ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് അത് പാർട്ടി അംഗീകരിക്കാതെ വന്നപ്പോൾ അവർ പ്രതിഷേധിച്ച് പുറത്തുപോയി ഒഞ്ചിയ സഹാക്കൾ. ഒഞ്ചിയം എന്ന് പറയുന്നത് വളരെ ഒരു സമരകേന്ദ്രമാണ്. സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ 1948 ഗവൺമെൻറ് പാർട്ടിക്കെതിരായി ആക്രമണം നടത്തിയപ്പോൾ വെടിയേറ്റ് 8 സഹാക്കൾ മരിച്ച ഒരു സമരകേന്ദ്രമാണ് ഒഞ്ചിയം. ആ ഒഞ്ചിയത്തെ സഹാക്കൾ അവരെ സംബന്ധിച്ച് പഞ്ചായത്തിൽ ഉണ്ടായ ഒരു തീരുമാനത്തെ സംബന്ധിച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ അതെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചിട്ട് അവരുമായി യോജിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടതായിരുന്നു. അതിന് പകരം അവരെ അപഹസിക്കുന്ന സ്ഥിതിയിലുള്ളൊരു സമീപനമാണ് ഉണ്ടായത്. അതിൻ്റെ ഫലമായിട്ട് അവർ തങ്ങളുടെ അഭിപ്രായം ഒരു പാർട്ടി രൂപത്തിൽ, റവല്യൂഷണറി മാർസിസ്റ്റ് പാർട്ടി എന്നുള്ള രൂപത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കി പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളും എല്ലാം തന്നെ സ്വതന്ത്രമായി മത്സരിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പാർട്ടിയെ ഇന്നല്ലെങ്കിൽ നാളെ ആ തെറ്റായ നയ സമീപനങ്ങളിൽ നിന്ന് തിരുത്തി പാർട്ടി ശരിയായൊരു നയത്തിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ എൻ എം പി എസ് എൻ ശ്രീ ഉമേഷ് ബാബു, റവല്യൂഷണറി മാർസിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ എൻ വേണു എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ എൻ എം പി എസ് എൻ, വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്ക് പുറത്തേക്ക് പോവുകയാണോ?
അങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്ന് ഒരിക്കൽ പോലും വിശ്വസിക്കാവുന്നതായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പാർട്ടി സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആളുകളും അതിനിഷ്ഠൂരമായിട്ടുള്ള രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹത്തോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ എതിർക്കാനായിട്ട് ഒരു ശബ്ദം പാർട്ടിക്കകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രസക്തം, അതേപോലെ തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത്തരത്തിൽ അതിശക്തമായിട്ട് നിഷ്ഠൂരതയ്ക്കും മാടമ്പിത്തരത്തിനും സ്വേച്ഛാധിപത്യത്തിനും അതേപോലെ ഫാസിസത്തിനും അറുകൊലക്കും എതിരെ ഒരു ശക്തി ആയിട്ടാണ് വി എസിൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ വി എസിനെ പുറത്താക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പാർട്ടി തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യത്തിൽ ജനവിരുദ്ധമായി നിൽക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിസ്സഹായമായാണ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ പുറത്തേക്കുള്ള വഴി എന്ന് പറയുന്നത് ശരിയാകുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രമുഖ മാധ്യമപ്രവർത്തകനായ ശ്രീ എം ജി രാധാകൃഷ്ണൻ ചേരുന്നു. ശ്രീ എം ജി രാധാകൃഷ്ണൻ, വി എസ് അച്യുതാനന്ദൻ ഇന്ന് നടത്തിയ പരസ്യമായ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ച് അച്ചടക്ക നടപടികൾ ഉണ്ടാവേണ്ടതാണ്, പക്ഷേ അതെടുക്കാനുള്ള ധൈര്യം ഇപ്പോൾ പാർട്ടി കാണിക്കുമോ എന്ന ചോദ്യമാണ് ശ്രീ പി എസിനെ പോലെയുള്ളവർ ഉന്നയിക്കുന്നത്. അത്രയ്ക്ക് നിസ്സഹായമാണോ പാർട്ടി സംവിധാനം വി എസിന് മുന്നിൽ? ഇപ്പൊ അത് കൃത്യമായിട്ട് പറയാൻ വയ്യ, പക്ഷേ പല കുറി മുൻപ് നമ്മളത് കണ്ടതാണ്. അദ്ദേഹം വളരെ തുറന്ന നിലയ്ക്ക് തന്നെ പാർട്ടിയെ വെല്ലുവിളിക്കുകയും പാർട്ടി തീരുമാനങ്ങളെ തിരിച്ചറിയുകയും തൻ്റെ ഗ്രൂപ്പും തൻ്റെ പിന്നെ ചെറിയ ചെറിയ താല്പര്യങ്ങളും ഒക്കെ മുൻനിർത്തി മുന്നോട്ട് പോകുമ്പോഴും അതല്ലാതെ അപ്പുറത്തെ ധാർമ്മികതയുടെ കൊടി ഉയർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പിന്നെ എൽമന്ത്രയും എന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം കളിക്കുമ്പോഴൊക്കെ വാസ്തവത്തിൽ വളരെ സന്ദിഗ്ധാവസ്ഥയിൽ നേതൃത്വം എത്തുകയും അതിനെതിരായി നടപടിയെടുക്കാൻ ബുദ്ധിമുട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. അത് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഇതുകൊണ്ട് മാത്രമല്ല, പാർട്ടിയുടെ മൊത്തത്തിലുള്ള അവസ്ഥയും അദ്ദേഹത്തിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആ പക്ഷത്തിന്റെയും ഗ്രൂപ്പ് രാഷ്ട്രീയം കൊണ്ടും ഒക്കെ ആവാം. പക്ഷേ വി എസ് അച്യുതാനന്ദൻ ഒരു പക്ഷേ പിന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ഈ നേതൃതലത്തിൽ നിന്നുകൊണ്ട് നിരന്തരമായി പാർട്ടിയുടെ തീരുമാനങ്ങളെ, അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു കാര്യം, ധിക്കരിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുകയും പക്ഷേ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു അപൂർവ രാഷ്ട്രീയ സാമൂഹ്യ പ്രതിഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചെത്താം. ശ്രീ ഉമേഷ് ബാബു, റിവിഷനിസ്റ്റുകളെ പുറത്താക്കിക്കൊണ്ട് അല്ലെ അവരിൽ നിന്ന് വേർപിരിഞ്ഞുകൊണ്ട് ഒരു പുതിയ വിപ്ലവ പാർട്ടി രൂപീകരിക്കുകയായിരുന്നു 64 കമ്മ്യൂണിസ്റ്റുകാരുടെ വിശദീകരണം അനുസരിച്ച്, CPMകാരുടെ വിശദീകരണം അനുസരിച്ച്. ആ രീതിയിൽ ഒരു പുതിയ വിപ്ലവ പാർട്ടിയുടെ ഉദയമാണോ വി എസിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരാഗ്രഹമാണോ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വി എസ് ചൂണ്ടിക്കാണിച്ചത് പാർട്ടി സെക്രട്ടറിയുടെ അപ്രമാദിത്വം എന്ന് പറയുന്ന കാര്യമാണ് 1964 പിളർപ്പിനിടയാക്കിയത് എന്ന കാര്യം അദ്ദേഹം ശക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ. ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ CPMമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം പൊതു ചർച്ചകളിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു ആശയമാണ് ഈ സമയത്ത് ആവർത്തിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അത് സ്വേച്ഛാധികാരിയായിട്ടുള്ളൊരു പിണറായി വിജയനും ആ മനുഷ്യന് ചുറ്റുമായി തമ്പടിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ അധികാരികളും അഹങ്കാരികളുമായിട്ടുള്ള ഒരു ചെറിയ കൂട്ടവും ചേർന്നിട്ട് CPMനെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് നയിക്കുകയാണ്. കാരണം പ്രോട്ടോ ഫാസിസ്റ്റായിട്ടുള്ള ചില നീക്കങ്ങളിൽ തുടർന്നേ തുറന്ന ഫാസിസ്റ്റായ നീക്കങ്ങളിലേക്ക് മുന്നേറുന്ന ഈ പാർട്ടി നേതൃത്വവും പാർട്ടി സെക്രട്ടറിയും ചുറ്റും നിൽക്കുന്ന നേതൃത്വവും ചേർന്ന് CPMനെ അതിൻ്റെ സർവനാശത്തിലേക്ക് നയിക്കും എന്ന് ഞങ്ങൾ എത്രയോ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഘട്ടമായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം എന്ന് പറയുന്ന പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും പൊറുപ്പിക്കാനാവാത്ത ഹീനമായ പ്രവർത്തനത്തിന് CPMന്റെ ഔദ്യോഗിക നേതൃത്വം ഉൾപ്പെടുന്നതോടുകൂടി CPM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ മുഖാമുഖം കണ്ടു നിൽക്കുകയാണ്. നിങ്ങൾ നോക്കുക, CPMന്റെ മെയ് 4 സഖാവ് TP ചന്ദ്രശേഖരനെ പോലെ ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും നിഷ്ഠൂരമായി 51 വെട്ടുകളേറ്റ് കൊല ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ചിത്രം കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ നിലയിൽ കൊല ചെയ്യപ്പെട്ടതിന് ശേഷവും പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയെയും കേരളത്തിലെ ജനാധിപത്യ ബോധത്തിൻ്റെ അവസാനത്തെ സ്ഥലങ്ങളെയും പോലും വെല്ലുവിളിച്ചുകൊണ്ട് പൊതുവേദികളിൽ ആവർത്തിച്ച് നടത്തുന്ന അഴിഞ്ഞാട്ടങ്ങളുടെ ഒരു അന്തരീക്ഷമുണ്ട്. ഇത് പൊതുസമൂഹത്തിന് പൊറുപ്പിക്കാനാവുന്ന ഒരു കാര്യമാണോ?
ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സി പി എം എന്ന് പറയുന്ന വല്ല കാടുകളിലും പ്രവർത്തിക്കുന്ന സായുധ വിപ്ലവത്തിൽ വിശ്വസിക്കുന്ന ഏത് ഹിംസയിലും വിശ്വസിക്കുന്ന ഒരു അധോലോക പ്രവർത്തക സംഘമാണോ? ഇത് പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പൊതുസമൂഹത്തെ എപ്പോഴും അഭിമുഖീകരിക്കേണ്ട ഒരു സാധാരണ പാർട്ടിയാണ്. ആ പാർട്ടിക്കും അതിൻ്റെ നേതാവിനും ഇത്രയും ധാർഷ്ട്യത്തോടെ ഒരു ജനതയെ ഒന്നടങ്കം വെല്ലുവിളിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്നു ചേരുമ്പോൾ ഈ ഫാഷിസത്തിനെതിരായി ഉയരേണ്ട സ്വരം ഒരർത്ഥത്തിൽ വാസ്തവത്തിൽ ഏറ്റവും ആദ്യം ഉയരേണ്ടത് ആ പാർട്ടിക്കകത്ത് നിന്നാണ്. അങ്ങനെ ഒരു സ്വരം സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ മെയ് 4 മുതലുള്ള പ്രസ്താവനകളിലുണ്ട് എന്നുള്ളത് കേരളത്തിലെ ജനാധിപത്യ മനസാക്ഷിയുടെ വലിയ പാരമ്പര്യം അണഞ്ഞു പോയിട്ടില്ല എന്നൊരു സൂചന നൽകുന്നുണ്ട്. ശ്രീ എൻ വേണു, ശ്രീ ടി പി ചന്ദ്രശേഖരന്റെ വധം ഒരു നിമിത്തം മാത്രമാവുകയായിരുന്നു. യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ മുന്നിട്ട് വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അതിനെ മുൻനിർത്തിയുള്ളതല്ല, അതൊരു നിമിത്തമായി വി എസ് കുറെ കാലമായി ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ വളരെ വ്യക്തമായി വെട്ടിത്തുറന്ന് പറയുകയായിരുന്നു. സഖാ വി എസ് കുറേ കാലമായി പാർട്ടിയിൽ അതിൻ്റെ റിവിഷനിസ്റ്റ് നിലപാടുകൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒഞ്ചിയത്തെ സഖാവ് ടി പി ചന്ദ്രശേഖരനെ അതിപൈശാചികമായി കൊല ചെയ്തതോടുകൂടി സഖാവ് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം കേരളത്തിലെ ജനലക്ഷങ്ങൾ, അത് സി പി എമ്മിൽ പെട്ട അണികളുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുണ്ട്, അതിൻ്റെ അനുയായികളുണ്ട്, അവരെല്ലാം ഏകസ്വരത്തിൽ പറയുകയാണ് ഇത് അങ്ങേയറ്റം പൈശാചികമാണ്. കാരണം ചന്ദ്രശേഖരൻ ചെയ്ത തെറ്റ് കഴിഞ്ഞ 4 വർഷം മുമ്പ് സി പി എമ്മിൻ്റെ അപജയത്തിനെതിരായുള്ള നിലപാട് സ്വീകരിച്ച് പുറത്തേക്ക് വന്ന് ഒരു പാർട്ടി രൂപീകരിച്ചു. അങ്ങനെ പാർട്ടി രൂപീകരിച്ച് സി പി ഐ എമ്മിൻ്റെ എല്ലാവിധ ആക്രമണങ്ങൾക്കും വിധേയമായി ഒരുപാട് പ്രവർത്തകരെ ആക്രമിച്ചു, ഒരുപാട് പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ എല്ലാം ചെയ്തിട്ടും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ അവർക്ക് തകർക്കാൻ കഴിയില്ല. മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ബദലിന് രൂപം നൽകാൻ കഴിയുന്ന രൂപത്തിൽ, കൂടാതെ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ സംഘടനാരൂപം വരുത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് അത് മാറുകയാണ്. ആ ഒരു അവസ്ഥയിലാണ് ചന്ദ്രശേഖരൻ ഇതിൻ്റെ ലീഡർഷിപ്പിലേക്ക് ഉള്ളിടത്തോളം കാലം ചന്ദ്രശേഖരനെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും തകർക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് സി പി ഐ എം നേതൃത്വം ആലോചിച്ചുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ കൊലപാതകത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിരം ക്രിമിനലുകളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമായി ഒരുപക്ഷെ അഴീക്കോടൻ രാഘവനോട് ഉപമിക്കാൻ കഴിയുന്ന രൂപത്തിൽ പൊതുവഴിയിൽ ഒരു 10-20 മിനിറ്റ് നേരം സഖാവിൻ്റെ ചേതനയറ്റ ശരീരം കിടന്നു. അങ്ങേയറ്റം ദുഃഖകരമാണിത്. വി എസിനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായിരിക്കുകയാണ്. വി എസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുമോ പുറത്തു വരുമോ എന്നതല്ല പ്രശ്നം. ഇവിടെ ഒരു പച്ച മനുഷ്യനെ അരും കൊല ചെയ്തിരിക്കുന്നു. ഒരു ഭാഗത്താണെങ്കിൽ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി വലിയ ഒരു പാർട്ടിയുടെ സംവിധാനമാകെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പാർട്ടി റിപ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ അതിനെ തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വി എസിനെ പോലുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ യഥാർത്ഥത്തിൽ സ്വാഗതാർഹമാണ്. അത് മേലിൽ ഇത്തരം ചന്ദ്രശേഖരന്മാർ ഇല്ലാതാകുന്ന ഒരു കേരളം ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ഇടയാകുമെങ്കിൽ അത് ഒരു സിനിമയുടെ രാഷ്ട്രീയം ഇവിടെ ഉയർന്നു വരും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ എൻ എം പി എസ് എൻ, വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ആവാത്ത വിധം, സി പി എമ്മിന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനാവാത്ത വിധം ആ പാർട്ടി പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിലാണെന്നത് വി എസിന് കൂടുതൽ ധൈര്യം പകരുന്നുണ്ടോ? അതുകൊണ്ടാണോ അദ്ദേഹം ഇത്ര കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്? ഒഞ്ചിയം സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാധാരണ പ്രവർത്തകർക്കിടയിൽ, പാർട്ടി അനുഭാവികൾക്കിടയിൽ ഉയർന്നു വരുന്ന ഒരു പ്രത്യേക വികാരത്തെ ഫലപ്രദമായി ഉപയോഗിക്കുകൂടിയാണോ വി എസ് അച്യുതാനന്ദൻ? ഇതൊരു ധൈര്യത്തിൻ്റെ പ്രശ്നമല്ലാതെ ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പല ഘട്ടങ്ങളിലും ചർച്ചയിൽ ഇതിക്ക് മുമ്പ് വളരെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് സി പി എം അധികാരത്തിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ധിക്കാരവും ധാർഷ്ട്യവും സമൂഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് തിരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ ഒരു എന്താണ് വളരെ സങ്കീർണമായതും അതേപോലെ തന്നെ നിസ്സഹായമായിട്ടുള്ളൊരവസ്ഥയിൽ
പാർട്ടി എത്തി നിൽക്കുന്നോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ന് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ സംഭവവികാസങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അതേപോലെയാണ് യഥാർത്ഥത്തിൽ വി എസ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ധൈര്യത്തിൻ്റെ പ്രശ്നമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ധാർമ്മികതയുള്ള ഏതൊരു മനുഷ്യനും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പ്രതികരിക്കാനായിട്ട് കഴിയുള്ളൂ. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന അത്തരത്തിലുള്ള വലിയൊരു ധാർമ്മികതയുടെ പ്രതീകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെഗുവേരെ പോലെ വളരെ ധീരമായിട്ടുള്ള രീതിയിലുള്ള ഉജ്ജ്വലമായിട്ടുള്ളൊരു പോരാട്ടം നടത്തി കമ്മ്യൂണിസ്റ്റ് ആശയം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിൻ്റെ തീവ്രതയിലേക്കോ അതേപോലെ തന്നെ യു ഡി എഫിൻ്റെ അഴിമതിയിലേക്കോ അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് പോരാട്ടം നടത്താതെ യഥാർത്ഥത്തിലുള്ളൊരു ബദൽ എന്തായിരിക്കണം കേരളത്തിൽ ഉണ്ടാവേണ്ടത്, അതിൻ്റെ സൂചന നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം കശാപ്പ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ അത്തരത്തിൽ അരങ്കുല ചെയ്യുന്നതിന് വേണ്ടി ഒരു തരത്തിലും ചിന്തിക്കാതെ അതായത് അന്ധമായിട്ടുള്ള രീതിയിൽ തന്നെ തീരുമാനമെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് എന്തുകൊണ്ട് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ശ്രീ എം ജി രാധാകൃഷ്ണൻ ഈ പ്രശ്നത്തിൽ ഇനി നടപടി എടുക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകുമോ, നടപടി വരട്ടെ പാർട്ടിക്ക് പുറത്തേക്ക് പോകാം എന്ന് ഉറച്ച് വി എസ് അച്യുതാനന്ദൻ ഈ രീതിയിൽ പ്രതികരിച്ചതാണോ? സ്വാഭാവികമായി ഉയരുന്ന സംശയമാണിത്. കാരണം വി എസ് അച്യുതാനന്ദൻ ഇന്ന് നഴ്സുമാരുടെ ശമ്പളത്തെക്കുറിച്ച് അതിനുവേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനമാണെങ്കിലും ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം മുൻകൂട്ടി ആലോചിച്ചിരുന്നു, തയ്യാറാക്കിയിരുന്നു. അതിനുള്ള സൂചനകൾ അദ്ദേഹത്തോട് അടുത്ത ആളുകൾ നേരത്തെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇത് ആലോചിച്ചുറപ്പിച്ച വാക്കുകൾ തന്നെയായിരുന്നു, അതിനുവേണ്ടി വിളിച്ച ഒരു വാർത്താ സമ്മേളനം തന്നെയായിരുന്നു. അതുകൊണ്ട് പാർട്ടി നടപടിയെടുക്കട്ടെ, ഞാൻ പുറത്തേക്ക് പോകുന്നു എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയായിരിക്കുമോ വി എസ്? അല്ല വിനു, നമ്മുടെ ഈ കത്ത് തന്നെ വളരെ ഒരു ഒരു പക്ഷപാതപരവും അശാസ്ത്രീയവും മൈതാന പ്രസംഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള വൈകാരിക പ്രകടനങ്ങളൊക്കെയാണ്. ഒരു പക്ഷേ യുക്തിസഹമായ കാര്യങ്ങളോ വസ്തുനിഷ്ഠമായ കാര്യങ്ങളോ തെളിവുകളോ ഒന്നും വെച്ചിങ്ങനെ ഒരു കത്തെ പങ്കെടുക്കാൻ പറ്റില്ല. മൂന്ന് ഇതുവരെ സംസാരിച്ച മൂന്ന് പേരും വികാര വിജൃംഭിതരായി ഒരു മൈതാന പ്രസംഗം നടത്തുകയായിരുന്നു. ഒരു 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 സംഭവം നടന്നു, ആ സംഭവത്തിന്റെ കുറ്റവാളി ആരാണെന്ന് തെളിയുന്നതിന് മുമ്പ് ഇന്ന കുറ്റവാളിയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയും അതിൻ്റെ അത് ആ പ്രസ്ഥാനത്തിൻ്റെയും സംഘടനയുടെയും സെക്രട്ടറി മുതലുള്ള എല്ലാ ഭാരവാഹികളെയും വായി തോന്നുന്ന എല്ലാ അശ്ലീല പദങ്ങളും കൊണ്ട് അഭിഷേകം ചെയ്യുകയും ധാർഷ്ട്യം ധിക്കാരം അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിച്ചുകൊണ്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ധാർഷ്ട്യം നിറഞ്ഞ വാചകങ്ങളിലൂടെ അതിനെപ്പറ്റി ആ ഭാഷ്യത്തെപ്പറ്റി പരാമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ അൺബാലൻസും അൺപ്രൊഫഷണലുമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ വിനു അദ്ദേഹം വഹിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ഒരു പിന്നെ ഈ രീതിയിലുള്ള ഈ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല, പ്രസക്തി ഉണ്ടായിരിക്കാം, പക്ഷേ തീരെ ഒരു 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 തരം പക്ഷപാതപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ ആവുന്നതുകൊണ്ട് അത് എന്ത് തരത്തിൽ എനിക്ക് പറയണമെന്ന് പോലും മനസ്സിലാവുന്നില്ല. തൽക്കാലം ഞാൻ ഈ ചർച്ച ചെയ്യുന്നത്.